ഗായ്സ്, അപ്പോൾ ഈജിപ്ഷ്യൻ ട്രാവൽ വ്ളോഗ് സീരീസിലെ മൂന്നാമത്തെ വ്ളോഗാണിത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ഈജിപ്ഷ്യൻ മ്യൂസിയം പോയി, കാനേക്കള്ളി മാർക്കറ്റ് പോയി, അതുപോലെ തന്നെ നൈറ്റ് ഒരു ക്രൂസിൽ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്, ഈജിപ്തിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മോസ്ക്സ് ഉണ്ട്, അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ അവിടുത്തെ ഒരു കൈറോ ടവർ ഉണ്ട്, അത് നമുക്ക് ടവറിൽ കയറണം. അപ്പോൾ വെൽക്കം ഗായ്സ്, വെൽക്കം ടു ഭൂത വ്ളോഗ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് തേർഡ് ഡേ അല്ലേ, തേർഡ് ഡേൻ്റെ മോർണിംഗ് ആയി. അപ്പോൾ എൻ്റെ മുഖക്കൊക്കെ റോങ് സൈഡിലിരുന്നിട്ട് തോന്നുന്നു ഞാൻ കറുത്ത് പോയത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡും ചീസും കറിച്ചി ഫ്രൂട്ട്സും വെജീസും എഗ്ഗും നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുകയാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്ന പ്രിൻസ് ഓഫ് മുഹമ്മദ് അലി പറഞ്ഞിട്ട് പാലസ് പോലത്തെ സംഭവമാണ്, നല്ല രസമാണ് ഇത് കാണാൻ. പിന്നെ ഇബുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോസ്ക്, അത് ഈജിപ്ഷ്യൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയ മോസ്കാണ്, അത്രയും ഭംഗിയുള്ളൊരു സാധനം. പിന്നെ നമ്മൾ പോകുന്ന ഒരു ഹാങ്ങിങ് ചർച്ച് പറഞ്ഞത് ഈ കേവ്സ് മീൻസ് ഇങ്ങനെ പാറൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഒരു സെറ്റപ്പ് ആണ്. അമ്മേ, നമ്മളെ ലിഫ്റ്റ് ആണ് ഗൈസ്, തുറക്കുമുത്ത എപ്പോഴും ഇവിടെ എത്തിക്കാനിങ്ങനെ നോക്കും, എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇവിടെ കൊണ്ട്. ടിക്കറ്റ് എടുത്ത്, ഇതൊരു ക്ലോക്ക് ടവർ മ്യൂസിയം ആണ് ഗായ്സ്, നമുക്ക് ഫസ്റ്റ് ഇവിടെ പോവാം ഗായ്സ്. അപ്പോൾ ഇതാണ് ക്ലോക്ക് ടവർ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെയുള്ള ഈ ലൈറ്റ് ഉണ്ടോ, ഇത് സണ്ണിൻ്റെ ലൈറ്റാണ്. ഇതിൻ്റെ മേലെ ഒരു കളർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സണ്ണിൻ്റെ ലൈറ്റ് എടുക്കുമ്പോഴാണ് ഈ ലൈറ്റ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ, എന്ത് ഭംഗിയാണ് നമുക്ക്. ഓരോ സാധനങ്ങൾ ചെയ്തത് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇതിനുള്ള ഏത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, അത് അറബിയാണ്. അപ്പോൾ അറബി അറിയുന്ന ആൾക്കാർ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണ്ടോ, സൈഡിലൊക്കെയുള്ള പെയിൻറ്റിംഗ് ഒക്കെ കണ്ടോ, ഗ്ലാസ് പെയിൻറ്റിങ്സ് ഒക്കെ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ടു സീ. ഇതിൻ്റെ മേലുള്ള സീലിംഗ് കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ തൂണൊക്കെ കണ്ടോ ഗായ്സ്, ഇതൊക്കെ 2000 years മുന്നേ ഉണ്ടാക്കിയതാണെന്നാണ് ഈ പുള്ളി പറയുന്നത്. മാർബിളാണ് ഇതൊക്കെ. ഓ ഗായ്സ്, വീണ്ടും ചാമ്പൽ ഏറ്റുവാങ്ങാൻ ഞങ്ങളുടെ ജീവിതം ബാക്കിയായി ഗായ്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല, ഒരാളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ, ഞാൻ വിചാരിച്ച് അയാളൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നിട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ ഇങ്ങനത്തെ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരാണല്ലോ ടൂറിസ്റ്റ്, അപ്പോൾ ഞാൻ വിചാരിച്ച അതുകൊണ്ടായിരിക്കും ഫോട്ടോ ഒക്കെ എടുത്തത്, അതുകൊണ്ടായിരിക്കും ഫോട്ടോ ഒക്കെ എടുത്തു തന്നത്. പക്ഷേ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പൈസ വെച്ച് ഗായ്സ്, എന്നിട്ട് ഞാൻ പൈസ കൊടുത്തൊക്കെ കൊടുത്തപ്പം ആൾക്കത് വേണ്ട, അയാൾക്കത് ഇനിയും കൂടുതൽ വേണമെന്ന്. ഞാൻ ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തത്, എന്നിട്ട് അയാൾ പറയാണ് സ്മോൾ സ്മോൾ എന്ന്. എന്താ ചെയ്യുക, അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ താരങ്ങൾ വന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ പറയും വേണ്ട, നമ്മൾ സെൽഫി എടുത്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അതേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തത് ഹണ്ടിങ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹണ്ടിങ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണുള്ളത് ഗായ്സ്. അപ്പോൾ ഇവിടെ കുറേ ആനിമൽസ് നോക്ക്, ഇതൊക്കെ ഒറിജിനൽ ആനിമൽസ് ആണ് അത്ര, അതിനൊക്കെ സ്റ്റഫ്ഡ് ചെയ്ത് വെച്ചാന്നാണ് ഇവ പറഞ്ഞത്. ഇതൊക്കെ പക്ഷെ ഒറിജിനൽ, അതിനൊരു മണമുണ്ട് നമുക്ക് കിട്ടാൻ. സിംഹമുണ്ട്, പുലിയുണ്ട്, ഇത് കാരണം ചെമ്പരിയാണ്, ഇത് മറ്റേ സാധനമല്ല, അതിൻ്റെ പേര് മറ്റേ കൊമ്പിങ്ങനെ ആ സാധനമുണ്ട്.
ചീത്ത ചീത്ത ചീത്തൻ്റെ അതൊക്കെ ഇങ്ങനെ അഴുകിയിരിക്കുന്നു. നോക്ക് പൈത്തന്റെ സ്കിന്റ് പെരുമ്പാമ്പിന്റെ സ്കിൻ നോക്ക്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി നോക്കിയ തല പൊന്നിച്ച് നിൽക്കുന്നത് എന്റെ മോനെ. ലോബ്സ്റ്ററിൻ്റെ ലോബ്സ്റ്ററിൻ്റെ തോന്നി ഇതിൻ്റെ പേര് അങ്ങനെ എന്തോ ഒരു സാധനം എനിക്കത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഓം എൽ റയൻ എന്നായിട്ട് പറയാം. റെഡ് സീൽ ഉണ്ടാവുന്ന അത്ര ഇത് നോക്ക്. അതിൻ്റെ വലുപ്പം നോക്ക്, എന്ത് വലുതാണ് നോക്ക്. ഓണ്ടാവും എൻ്റെ കൈൻ്റെ അത്ര ഇത്ര വലുപ്പമുണ്ട് ഇത്. അയ്യോ എന്ത് വലുപ്പമല്ലേ, എൻ്റെ അത്ര വലുപ്പം, എൻ്റെ അത്ര ഫ്ലഷ് ഉണ്ടാവും. നമ്മൾ തിന്നുന്നതാരാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ ഗായ്സ് നമ്മൾ മറ്റേ ഹണ്ടേഴ്സ് മ്യൂസിയത്തിൻ്റെ അകത്ത് പുറത്തിറങ്ങിയപ്പം ഒരു ഭയങ്കര വലിയ ഗാർഡൻ ആട്ടോ. അതിൻ്റെ അകത്ത് കുറേ മരങ്ങളും കുറേ പൂക്കളും അങ്ങനെ കുറേ ഭയങ്കര അടിപൊളി ഗാർഡൻ, വലിയ ഗാർഡൻ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റാളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ കഴിക്കാം, ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ അവിടെ കുറച്ച് സൈഡിൽ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ. അപ്പോൾ നല്ല ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. കാര്യം അങ്ങനെ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊരു കോംപ്ലക്സിൻ്റെ അത് ഈ സാധനങ്ങൾ മൊത്തം ആ ഒരു സ്ഥലത്താണുള്ളത്. അതായത് റെസിഡൻസും ത്രോണും പിന്നെ പ്രൈവറ്റ് മ്യൂസിയം, ഗോൾഡൻ ഹോളും അഡ്മിനിസ്ട്രേഷനും എല്ലാം അതിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം. അപ്പോൾ ഈ കാണുന്നതാണ് റെസിഡൻസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ വീടൊക്കെ പോയി തന്നെ അവരെ പണ്ട നിന്ന് അവരെ വീട്. അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അതൊരു കാണേണ്ട സാധനം തന്നെയാണ്. കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് ഇതെന്ത് മാർബിളാണോ പെയിൻറ്റിംഗ് ആണോ എന്ന് എനിക്കിതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ അറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ ഓരോരോ വീട് മീൻസ് അവർ നിന്ന റൂമും ഡൈനിങ് റൂമും പ്രൈവറ്റ് റൂമും ബെഡ്റൂമും ഇതൊക്കെ പണ്ട് കാലത്തെ അതൊക്കെ അവർ ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചതാണ് കാണാൻ. എന്തും എങ്ങനെയാണെന്ന് അറിയാം, നമുക്ക് പോയി തന്നെ കാണണം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ മേലേക്ക് നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ താഴെ തന്നെ അത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്ത് വലിയ സെറ്റപ്പായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു ഡൈനിങ് റൂമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ആ കൊത്തുപണിയും അതിൻ്റെ മേലത്തെ ആ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഭംഗിയാണ്. അവർ എപ്പോഴും അവർ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചാലാണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത്. അപ്പോൾ അവിടെ ഒരാളുണ്ട്, നമുക്കങ്ങനെ കൂടുതലായിട്ട് ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല, കാരണം അവിടെ പുറത്തൊരാളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആ ഒരു റെസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഫുള്ളൊരു വീട് പോലെ തന്നെ. നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. £1 ഇതിൻ്റെ എൻട്രി ഫീസ്. പക്ഷെ അതിനുള്ള സാധനം ഉണ്ട് കേട്ടോ, വെർത്താണ് സംഭവം. കുറേ സാധനങ്ങൾ നമ്മൾ ഈ പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ ഈ ഈജിപ്ഷ്യൻ രാജാക്കന്മാരൊക്കെ ഉണ്ടാവല്ലോ, പ്രിൻസസ് പ്രിൻസ് ആണ് അവരുടെയൊക്കെ ഒരു സംഭവം. നൈസാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും പെട്ടിരിക്കുകയാണ്. നമ്മൾ നെറ്റ് കിട്ടുന്നേ ഇല്ല. നമ്മൾ ഈ സിമ്മാണ് എടുത്തത് കേട്ടോ, ഇവിടെ വന്ന് ഞാൻ പറയാൻ മറന്നു. നമ്മൾ ഈജിപ്ത് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ സിമ്മാണ് എടുത്തത്. കാര്യം നമ്മൾ വന്ന സമയത്ത് രാത്രിയായി, അപ്പോൾ എയർപോർട്ടിൽ സിമ്മൊന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സിം എടുത്ത്, അപ്പോൾ അതിൻ്റെ നെറ്റ് കിട്ടുന്നേ ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഊബർ മുക്കിയെടുക്കലെ നെറ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നിക്കെ ടാക്സി വിളിക്കണം. അപ്പോൾ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര പൈസ പറയും എന്തോന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ 50 ആണെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും നോക്കി നോക്കാം. നമ്മളിപ്പോഴും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു ടാക്സി അങ്ങനെ വന്നിട്ട് കയ്യിൽ കിട്ടാമെന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്യുക ഗൈസ്, എന്റെ കുറേ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇവൻ മൂഞ്ചിച്ചെന്ന് വേണ്ടി നമുക്ക് പറയാം. ഞാൻ അപ്പളേ പറഞ്ഞു നമുക്ക് നെറ്റ് റീചാർജ് ചെയ്യാം, നെറ്റ് റീചാർജ് ചെയ്യാം. പക്ഷെ ഇവൻ കേട്ടില്ല. ഇപ്പൊ നമ്മള് ഉണ്ടായില്ലേ എന്നെ കൂടെ പറയപ്പെട്ടോ.
എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളമാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും നടക്കുകയാണ്. നമ്മളെ സ്റ്റക്കായി ഗൈസ്, എന്താണ് എങ്ങോട്ടേക്കാണ് ഒരു, അല്ലെങ്കിൽ സാധാരണ ടാക്സി ടാക്സി എന്നിട്ട് 100 വരുന്നത്, ഇന്നിപ്പോൾ ആരും കാണുന്നില്ല, ആർക്കും ഒരു, നമ്മളിട്ട് ഓട്ടോയിൽ വരാമെന്ന് വെച്ച് ഇവിടെ ഓട്ടോ ഉണ്ട്. നോക്കുമ്പോൾ ഓനും ഇംഗ്ലീഷ് അറിയില്ല, അവരോട് ഈജിപ്ഷ്യൻ മ്യൂസിയം ചോദിച്ചു പോകാം, ഗ്യാ ഗ്യാ ചോദിക്കുന്നത്. പിന്നെ ഡ്രസ്സ് എൻ്റെ പോലെ, ഞാൻ എത്രയോ നീറ്റ് ഡ്രസ്സാട്ടെ, പക്ഷേ ഇവർ കൈയില്ലല്ലോ, ഇവരിങ്ങനെ നോക്കണം എല്ലാവരും, നമ്മളിങ്ങനെ തിന്നുന്ന പോലെയാണ് ഇവർ നോക്കുന്നത്. അതായത് ഭയങ്കര ഒരു അൺകംഫർട്ടബിളായിട്ട് തോന്നി എനിക്ക്. കാര്യം ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ വരുമ്പോൾ ഞാൻ കുറ്റം വരുന്നില്ല, മാക്സിമം കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നോക്കാം. ബിക്കോസ് അവർ നോട്ടം കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു, നമ്മൾ ഡ്രസ്സ് ഇടാത്തത് പോലത്തെ ഒരു നോട്ടാണ് ഓരോരോ ആൾക്കാരും, ഈവൻ പെണ്ണുങ്ങൾ പോലും നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ എൻ്റെ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ്? നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഞാൻ ഇത്രയും കാലം ഇട്ടില്ല, വെച്ചാൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഡ്രസ്സായിട്ട് എന്നിട്ട് പോലും ഇവൻ പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിയും ഇല്ല, ഒരു കോപ്പും ഇല്ല, മനുഷ്യനാണെങ്കിൽ നിന്നു സമയവും പോകുന്ന ആവശ്യം പഠിക്കാൻ നോക്കാം എന്താ പറയും, വഴിയുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫൈനലി ഒരു ടാക്സി കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അവിടെ രണ്ട് സ്റ്റുഡൻസ്, അപ്പോൾ ഇയാൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ ഈ ഡ്രൈവർക്ക്. അപ്പോൾ ആ സ്റ്റുഡൻസ് ഇയാളടുത്ത് അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ ഇത്ര എമൗണ്ടിന് ഓക്കെയാണെന്നൊക്കെ പറഞ്ഞ്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇയാളെ കണ്ടപ്പോൾ. പക്ഷേ ഇയാൾ നല്ല ചിൽ മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മൾ കയറി, അപ്പോൾ ഇയാളുടെ പാട്ടും ഒക്കെ ഉണ്ട്, നിങ്ങൾ കേട്ട് നോക്ക് ഗായ്സ്. പുള്ളി എന്തൊക്കെയോ അറബി പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ പാട്ട് വെച്ച്, നമ്മൾ പേര് വെച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം വീട്ടിലെത്തിയാത്തി എന്ന് പറയാം, കൈയൊക്കെ വിട്ടിട്ട് ഓടിക്കുന്നെ, എത്തിയാൽ മതിയായിരുന്നു. നമ്മളിവർ ട്രോളി കൊന്നു ഗൈസ്, ഇവരെന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, സംശയമുണ്ട്, പക്ഷെ നമ്മള് തൽക്കാലം അങ്ങോട്ട് ഒന്നും വേണ്ടെന്നില്ല. ഗായ്സ് അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഗായ്സ് ഐ ആം സോ ഹാപ്പി. അയാൾ പൊള്ളി മനുഷ്യൻ കേട്ടോ, പക്ഷേങ്കിൽ പറഞ്ഞ പൈസേനെ വാങ്ങിച്ചിട്ടുള്ളൂ, ഒരു 10 കൂടെ എക്സ്ട്രാ, അത് കുഴപ്പമില്ല, ആള് നമ്മൾ നല്ല എൻ്റർടൈനൊക്കെ ചെയ്തിന്. പക്ഷേ ഇങ്ങനെ നൈസായിരുന്നു കേട്ടോ, അങ്ങനത്തെ ഒരു വൈബ്, നല്ല വൈബല്ലേ അത്. നമ്മളിപ്പോൾ റൂമിലെത്തി, ഞാൻ ഫസ്റ്റ് ഒരു ഡ്രസ്സ് മാറ്റും, എന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇപ്പോൾ എല്ലാവരും നോട്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടോ. നമ്മളിനി ഇബുൻ തുൻ ഇബുൻ തുലുൻ മോസ്ക് എന്ന് പറഞ്ഞ മോസ്കിലാണ് നമ്മൾ പോകുന്നത്. അത് നല്ല രസമുള്ളൊരു മോസ്കാണ്. പിന്നെ നമ്മൾ പോകുന്നത് മോസ്ക് ഓഫ് മുഹമ്മദ് അലിയിൽ പോകുന്നുണ്ട്. പിന്നെ പിന്നെ കേവ് ചർച്ച്, കേവ് ചർച്ച്, ഈ മൂന്ന് സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ KFC നല്ല ചിക്കനൊക്കെ കഴിച്ച്, നല്ല നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടാം, നല്ല സ്പൈസി ആയിരുന്നു, എനിക്കിഷ്ടമായി. UK കിട്ടില്ല കേട്ടോ, UK ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ ഈജിപ്ഷ്യൻ ഫുഡ് അധികം ട്രൈ ചെയ്തില്ല, കാരണം ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളെന്നെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തി ഗൈസ്. അപ്പം എനിക്ക് ഫുഡ് തീരെ കഴിക്കാൻ തോന്നിയില്ല, കാരണം അത്രക്കും ഹൈജീൻ ഇല്ലാണ്ട്. അത് ചിലപ്പോൾ ഇവർക്കതൊരു നോർമൽ കാര്യമായിരിക്കും, നമ്മളെ നാട്ടിൽ പോലും ഞാൻ ഇത്രയും വൃത്തിയില്ലാണ്ട് കണ്ടിട്ടില്ല. ഈ എല്ലാവരും കളിയാക്കുന്നത് മറ്റേ ഈ നോർത്തിലെ ആൾക്കാർ, അതിലും കഷ്ടമാണ് ഇവിടുത്തെ ഓരോ മാർക്കറ്റിലൊക്കെ. അവരിങ്ങനെ വേസ്റ്റ് ഒരു സ്ഥലത്ത് തൊട്ടിപ്പുറത്ത് നിന്ന് നമ്മൾ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നത് അത് കണ്ടിട്ട്, പിന്നെ അതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ മറ്റേ നമ്മളെ എന്താണ് അന്നേരം അത് ഗോട്ടല്ലേ നിലക്കണ്ട ലാമ്പ്, അത് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് റോട്ടിലൂടെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ഫുള്ളി ഓപ്പൺ ആക്കി വെച്ചിട്ട്. അതൊക്കെ വീഡിയോയിലുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു സ്ഥലത്ത് എനിക്കൊന്ന് അതെനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, യൂസ്ഡ് അണ്ടർവേഴ്സുകാരും. അതെനിക്ക് എന്താ അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ, ചില അണ്ടർവേഴ്സിൻ്റെ അകത്ത് സ്റ്റെയിന്, അതായത് നമ്മൾ ഈ പിരീഡ്സ് ബ്ലഡിൻ്റെ ഒക്കെ സ്റ്റെയിൻ ഇല്ല, അതൊക്കെ കണ്ടു. ഞാനിങ്ങനെ അതും എടുത്ത് നോ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വെറുതെ നോക്കി, അല്ല അത് തന്നെയാണ് കാര്യം, വൈറ്റാണ്, ഫുള്ള് വൈറ്റ്. എന്താ പറയുക, ഇവർ വൈറ്റ് മാത്രം വെക്കുന്നത്. ഒരു ഷോപ്പിൽ ഞാൻ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ എൻ്റെ മനസ്സെന്നെ സമ്മതിച്ചില്ല. കാര്യം ഐ ഫീൽ സോ ബ്ലഡൊക്കെ ഉള്ളൊരു നിക്കേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നല്ല, എനിക്കെന്തോ ഒരു, ഞാനങ്ങനെ ഭയങ്കര ഓർത്തഡോക്സ് ചിന്താഗതികളാണെന്നില്ല, പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കെന്തോ അതിങ്ങനെ പബ്ലിക്കായിട്ടാണ് അവർ വിൽക്കുന്നത്.
അത് ആരൊക്കെ വാങ്ങുമോ എന്താ വന്ന സംഭവം ഒന്നും എനിക്കറിയില്ല കേട്ടോ. അത് കണ്ടോണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ ടാക്സിക്കാരനെ എനിക്ക് നല്ല വൈബായിട്ട് തോന്നി. പല എക്സ്പീരിയൻസ്, നെറ്റില്ലാണ്ട് റോട്ടിൽ നിന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. എന്തായാലും ഈജിപ്ഷ്യൻ യാത്ര നല്ലതായിരുന്നു കേട്ടോ, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാം. നമ്മുടെ ടാക്സി വന്ന്, അപ്പോൾ ഗായ്സ് നമ്മളിതാ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയാൽ നമ്മൾ ഊബർ വന്ന് നമ്മളിതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക്കും കേട്ടോ ഈ സമയത്ത്, ഭയങ്കര ചൂടുമാണ്. കുറേ വെള്ളം കുടിക്കാം മാക്സിമം. ഗായ്സ് കണ്ടോ നല്ല അടിപൊളി ബസ്സൊക്കെ ഇട്ടാടാ, പച്ച ബസ്, നീല ബസ്. ഇവര് എൻ്റെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഓ മൈ ഗോഡ്, അങ്ങനെ അവർ കൂളായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്, ഒരു സീനും ഇല്ലാണ്ട്. ഗായ്സ് നമ്മളിതാ പള്ളീൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഓ എന്ത് വലുതാണല്ലേ. കണ്ടോ ഗായ്സ് ഭയങ്കര വലിയതാണ് സംഭവം. നമ്മളിപ്പോഴും പുറത്ത് തന്നെയാണ് ഉള്ളത്, നമ്മളകത്ത് കയറാൻ പോകുന്നേ ഉള്ളൂ, കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഓ സംഭവം, ഇതൊക്കെ ഇവിടെ വന്ന് കാണണം കേട്ടോ, അല്ലെങ്കിലൊക്കെ വൻ മിസ്സാ. കണ്ടോ നമ്മൾ കാലിൽ ഈ സാധനമൊക്കെ ഇടിയിപ്പിച്ചിന്, ഇടിയിപ്പിച്ച് എല്ലാവരും ഇട്ടായിരുന്നു, പക്ഷെ നമ്മൾ മേടിച്ചിട്ട് ഇട്ട്. എല്ലാവർക്കും ബിഗ്ഗർ മണി വേണ്ട, നമ്മൾ സ്മോൾ 10 കൊടുത്താൽ അവർക്ക് പറ്റില്ല, അവർക്ക് ബിഗ് വേണം. നമ്മൾ 10 കൊടുത്തില്ല, കാര്യം നമ്മൾ തന്നെ എല്ലാം ചുറ്റി കാണുന്നതും ഒക്കെ ചെയ്യുന്നത്, അവർ നമുക്കൊരു ഇതൊന്നും തരുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ വെറുതെ നിൽക്കുന്ന നമുക്ക് അത്രയല്ലേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. പൊളി ഉണ്ടോ ഇതിങ്ങനെ ഒരു വോക്ക്, നമുക്ക് നടന്നിങ്ങനെ പോകാം. ഗായ്സ് അപ്പം ഇതാണ് ഇബുൻ തുലും മോസ്ക്. തുലുൻ സോറി, ഇവർ പേരൊക്കെ കുറച്ച് അറബിക്കാണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആണ് എനിക്ക്. അപ്പോൾ ഭയങ്കര സംഭവം കേട്ടോ, ഇതൊക്കെ ഇവർ ഏത് കാലത്തുണ്ടാക്കിയതെന്ന് അറിയാം. ഇപ്പോഴും ചെറിയ ചെറിയ പൊട്ടലല്ലാണ്ട് വേറെ ഒന്നുമില്ല, ഇത് അതേപോലെ തന്നെ ഉണ്ട് എല്ലാം. അതിൻ്റെ പണിയൊക്കെ കല്ലിൽ ചെയ്ത പണികളും കല്ലിൽ കൊത്തിയതൊക്കെ എന്ത് ഭംഗിയെന്നറിയാം കാണാൻ. ഒന്നും സംഭവിച്ചില്ല, എത്രയോ വർഷം മുന്നേ ഉള്ള സംഭവം ഇത്. ചെറിയ ചെറിയ പൊട്ടലുണ്ട് അവരുടെ കൂടെ ഒക്കെ, വേറെ ഒന്നുമില്ല. നോക്ക് എൻ്റെ ബാക്കിൽ, വാവ്. നമ്മളെ കണ്ണൂർ കോട്ടയിലില്ലേ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞിങ്ങനെ ഉള്ളിലുള്ളൊരു സാധനം, അതുപോലെ ഉണ്ട് പെട്ടെന്ന് ഇത് കാണുന്നില്ലേ. പക്ഷെ ഇതിന് അതിൻ്റെ കുറച്ച് വലുത്, ഇത് ഭംഗിയ ഇതാണ് ആ സംഭവം. ഇബുൻ തുലും മോസ്ക് കൊള്ളാം. ഇതൊന്നുമില്ല, നമുക്കിങ്ങനെ നടന്ന് കാണാം, അത്രയേ ഉള്ളൂ, വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ആ ഒരു ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് എവിടെയും വേറെ ഇവിടെ കാണാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഇതൊക്കെ വന്ന് കാണാം, അത്ര തന്നെ. നമ്മളെ ഈ മോസ്ക്ന്ന് പോവുകയാണ്, ഇവിടെ അത്രേ കാണാനുള്ളൂ. ഈ കൊത്തുപണികളും അതിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ അതാണ് ഇവിടെ കാണാനുള്ളത്. വേറെ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, മാത്രം ഒന്നുകൂടി ഇല്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് റൗണ്ട് അടിച്ച് തിരിച്ചു പോവാം. ഇവിടെ നമുക്കൊരു 1/2 hour അത്രയേ വേണ്ടു. പക്ഷെ ഇതൊക്കെ കാണണം കേട്ടോ, ആ ഇതൊന്നും നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്രയും വലിയൊരു സംഭവങ്ങളൊക്കെ, ഇതും ആർച്ചിൻ്റെ ഒക്കെ വലിപ്പം എൻ്റെ മുന്നോ എൻ്റെ ബാക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇത്രയും വലിപ്പമുണ്ട് ഓരോ ആർച്ച്. വെരി ബിഗ്. കൊള്ളാം. അപ്പോൾ നമ്മൾ അടുത്തത് മോസ്ക് ഓഫ് മുഹമ്മദ് അലിയിലാണ് പോകുന്നത്. അവിടെ എൻട്രി ഫീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ അറിയില്ല അത്രയാണ്, നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ പെയിൻ്റ് അടിക്കാൻ മറന്നു വരുന്നത്, പക്ഷേ അല്ല, ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ, ഇവിടുത്തെ ഒരു കളർ എന്ന് പറയുന്നത് ഇത് എല്ലാ വീട്ടിലും ആൾക്കാർ, ഇവിടുത്തെ റൂൾ അങ്ങനെയാണ്, ഇവിടെ കളർ അടിക്കാൻ പാടില്ല. ഞാൻ ഒരു വീട്ടിലും ഇവിടെ കളർ അടിക്കില്ല, എല്ലാവരുടെ വീടും ഇങ്ങനെയാണ്, എല്ലാ വീട്ടിലും ആൾക്കാരും ഉണ്ട്. ദാറ്റ്സ് ദി റിയാലിറ്റി. ഗൈസ് നമുക്ക് ടാക്സി കിട്ടി, നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്, മോസ്ക് ഓഫ് മുഹമ്മദ് അലി. ഒരു ഊട് വഴിയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്, കാണിച്ചുതരാം. പേടിയാണ്.
ഗായ്സ് ഇതാണ് അതിന്റെ എൻട്രി നോക്ക്. നമ്മള് മേലെ നടന്നു പോണം, ടാക്സി ഒന്നും മേലോട്ടേക്ക് വിടാത്ത ഗായ്സ്. അപ്പോ നമ്മളിതാ നടന്നു കയറണം കേട്ടോ. പിന്നെ താഴെ ടാക്സി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ടാക്സി എടുക്കാം. കാര്യം ഇതിൻ്റെ ഉള്ളിൽ കുറേ മ്യൂസിയം ഉണ്ട്, രണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് കയറിയാലേ അറിയുള്ളൂ. കുറേ കയറി, നല്ല ചൂടാണ്, വേണ്ട നല്ല ചൂടാണ്. എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മളെ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറി, 15 pounds രണ്ടാൾക്കും കൂടെ. ആ 15 pounds നമ്മളെ ബ്രിട്ടീഷ് പൗണ്ടാണ് 15 pounds. അപ്പം ഇത് വലിയ മാസീവ് മാസീവ് സാധനമാണെന്ന് തോന്നുന്നുണ്ട്. കുറേ അതിനുള്ള ടൂറൊക്കെ ഉണ്ടോ വണ്ടിയിലൊക്കെ? വണ്ടിയിൽ ടൂറൊക്കെ ഉണ്ട്, എനിക്കൊന്നും അത്രയും ഉണ്ട് തോന്നുന്നു നടക്കാൻ. അല്ലാണ്ട് ഇവരിങ്ങനൊരു സെറ്റപ്പ് ആക്കൂലല്ലോ. നമുക്ക് നോക്കാം, നമുക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് നടക്കാം, പിന്നെ നമുക്ക് എഴയാം. ഇതാണ് മോസ്ക് ഓഫ് മുഹമ്മദ് അലി. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. നല്ല ഭംഗിയുണ്ട് പുറത്ത് തന്നെ കാണാൻ. നമുക്ക് അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ള കാര്യം. കണ്ടോ കണ്ടോ, പൊളി പൊളി. ഗായ്സ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പം നമ്മൾ അകത്ത് കയറുമ്പോഴാണ്, നമുക്ക് അകത്ത് കയറാം. ഇവിടെ ഇങ്ങനെ കോഫി ഒക്കെ കുടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്, സ്റ്റോറൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര പൈസ, തീപ്പിടിച്ച പൈസയാണ്. തീപ്പിടിച്ച പൈസയെന്ന് വെച്ചാൽ ഇവിടുത്തെ വലിയ പൈസയൊന്നേ ഉള്ളൂ, നമ്മളെ പൗണ്ടിലൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. അപ്പം നമ്മളകത്തേക്ക് കയറാൻ പോവാണ്. ഇവിടെ കൊടയും വടിയൊന്നും ഇല്ലാണ്ട് നടക്കൂല, അക്കടെ ഭയങ്കര ചൂടാണ്. ഗായ്സ് അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് അതിൻ്റെ എക്സിറ്റ് ആയിരുന്നു. നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് പോവാണ്. ഇതിങ്ങനെ ചുറ്റിയായിട്ടാണ് നമുക്ക് എൻ്റെ ഫ്രണ്ട് പോണ്ട്. ഫ്രണ്ട് പോവാം. ഓ, നമുക്ക് വെയിലത്താണ് തൂട്ട് നടക്കാം. ചെരുപ്പൊക്കെ ഊരണം. നമ്മളെല്ലാ ഇതിൽ പള്ളിയിലും ചെരുപ്പ് ഊരിട്ടുണ്ടാകും. ഏരിയ ഇതാണ്. ഗായ്സ് ഇവർ മൊത്തം ഉണ്ടായിപ്പാ കൂട്ടാ നമ്മളിടക്ക്. നമ്മളെടുത്ത് പറയും 10 ഇത് കൊടുത്താൽ കവറ് അടിക്കാൻ പറയും. നമ്മളത് പഠിച്ച്, നമ്മൾ ചെരുപ്പ് ഒരു കൈ പിടിച്ച് നോക്കുമ്പോൾ എല്ലാവരും അതന്നെ ചെയ്യുന്നത്. ഇതാണിതിൻ്റെ എന്തോ പരിപാടി നടക്കാൻ പോകുന്നുണ്ട് കുറേ. എനിക്കൊന്നും ഈ ഇവരെന്തോ ഒരു പരിപാടിയാണ്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓ എന്താ തണുപ്പ്, ഹായ്, കാല് നല്ല സുഖമുണ്ട്. ഓ വാവ് നോക്ക് ഗായ്സ്, വണ്ടർഫുൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടോ. അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം, ലൈറ്റ്സ്, അതാണ് അതിൻ്റെ ഭംഗി. ഇവിടെ നല്ല ചൂടാണ്, ചൂട് എന്നൊക്കെ പറഞ്ഞല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. നമുക്കിനി കേവ് ചർച്ചിലും കൂടെ പോകാനുണ്ട്. പിന്നെ ഭയങ്കര ടയേർഡായി, ഇനി വന്ന വഴി മൊത്തം തിരിച്ചു നടക്കണം. കാലേക്കുമ്പോൾ തന്നെ എനിക്ക് തലപ്രാന്താവുന്നു. അയ്യോ ഗായ്സ്, നമ്മൾ കേവ് ചർച്ചിൽ കേവ് എന്തെങ്കിലും കേവ് ചർച്ചിൽ പോകുന്നില്ല, കാര്യം നമുക്കിനി ടൈമില്ല.
ഇപ്പം തന്നെ ഓൾറെഡി 4:00 ആയി. നമുക്ക് 7:30 ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിലേക്ക് പോകണം. നമ്മളിന്ന് ലാസ്റ്റ് ഡേ ആണ്, സോ അധികം ലേറ്റ് ആക്കുന്നില്ല. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, നമുക്ക് വരുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ടാക്സി വിളിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. കാര്യം എനിക്ക് 2-3 സാധനങ്ങളൂടെ വാങ്ങിക്കാനുണ്ട്, അത് സുവിനിയറും സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. കാര്യം കാലൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കാണാനുള്ളൊക്കെ കണ്ടു കയറോല്. അപ്പോൾ നമുക്ക് വിട്ടാലോ ഗൈസ്, ബൈ ബൈ. ഭയങ്കര ചൂടായിരുന്നു, അപ്പോൾ ഞാൻ വെച്ച് തിരിച്ച് റൂമിലേക്ക് പോവാമെന്ന്. പക്ഷേ റൂമിൽ പോവാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഒരു സാധനം കൂടെ മിസ്സായി. കാര്യം എനിക്കൊരു സ്ഥലത്ത് വന്ന് എല്ലാം കാണണം, അപ്പോൾ അതും അങ്ങനെയല്ല, അവനെല്ലാം എല്ലാം എല്ലാം ഒന്നും കാണണമെന്നില്ല, പക്ഷെ എനിക്കെല്ലാം കാണും. അപ്പോൾ കൈറോ ടവർ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ മിസ് ചെയ്ത്. കാര്യം ഞാൻ പോകുമ്പോൾ ഒരു ഫുള്ള് ചാർട്ടൊക്കെ എഴുതിയിട്ടാണ് പോവുക. അപ്പോൾ ആ കൈറോ ടവർ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് റൂം പോകണ്ട, നമുക്ക് കൈറോ ടവർ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ച് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൈറോ ടവർ കാണാൻ വേണ്ടി പോവുകയാണ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ കൈറോ ടവർ കാണാൻ വന്നിട്ടുള്ള ഇതാണ് കൈറോ ടവർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഫുൾ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്ത് അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടെ കണ്ടിട്ട് പോവാന്നത്. ഇതാണ് ടവർ. ഗൈസ്, നമ്മളെ ടിക്കറ്റ് എടുത്ത്, അപ്പോൾ ഇതിൽ നമ്പർ വരും, അപ്പോഴാണ് നമുക്ക് കയറേണ്ടത്. അത് ഇങ്ങനെ ഫ്ലിക്കർ ആവുന്നുണ്ട്, അത് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്പർ സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമുണ്ട്, പിന്നെ വെറുതെ എക്സ്ട്രാ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്ത്. അപ്പോൾ വലിയ ടൈമൊന്നും ആയിട്ടില്ല, നമ്മൾ വന്നിട്ടാകും 3-5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് 50, നമ്മളെ 63. അപ്പോൾ അത്യാവശ്യം വേഗം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളെന്തായാലും 6 മണിയോട് നോക്കും, എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കും, അതിന് മുന്നേ ആയിട്ടുണ്ടെങ്കിൽ കയറും. അപ്പോൾ അതാ പ്ലാന്, നോക്കട്ടെ. കാത്തിരിപ്പിൻ്റെ വിരാമത്തിന് ശേഷം നമ്മൾ ഇവിടെ പിന്നെയും വെയിറ്റിംഗ് ലിസ്റ്റാണോ ഹോപ്പ്. അങ്ങനെ കൈറോ ടവറൊക്കെ കണ്ട്, നല്ല വെർത്താണോ എന്ന് ചോദിച്ചാൽ സംഭവം കൊള്ളാം, കാണാനുണ്ട്. അതിൻ്റെ മേലെ നിന്ന് പിരമിഡ് കാണാമെന്ന് പറയുമ്പം അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ കണ്ട്, പിരമിഡൊക്കെ കണ്ട് നമ്മളിതാ ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് ഡേ ആണ്, നമ്മൾ തിരിച്ചു പോവാണ്. കുറേ നല്ല മെമ്മറീസ് ഉണ്ട് നമുക്ക്. ഞാനും അത് നല്ലോണം എൻജോയ് ചെയ്തു, പിന്നെ കുറേ പാഠങ്ങൾ പഠിച്ചു, കുറേ മിസ്റ്റേക്ക്. കാര്യം നമ്മൾ ഫസ്റ്റ് യൂറോപ്പിൽ, ഇത് ആഫ്രിക്കൻ അല്ലേ, ആഫ്രിക്കൻ ട്രിപ്പായിരുന്നു ഇത്. ഇറ്റ് വാസ് ഞാൻ ശരി അമ്മയെ വണ്ടി നല്ലയായിരുന്നു, ബട്ട് സ്റ്റിൽ ഇതന്നെയാണോ. അപ്പം നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ ഈജിപ്തിനോട് വിട പറഞ്ഞ് പോകുകയാണ്. ഞങ്ങൾ ഇന്ന് ഹോട്ടലൊക്കെ ബൈ. അപ്പോൾ നമ്മൾ സ്പിങ്സ് എന്നാണ് കയറുന്നത്, ഊബർ ബുക്ക് ചെയ്ത് ഊബർ വന്ന്. അപ്പോൾ കാറ് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു KFC വാങ്ങിച്ചു ഞാനും. അതുകൊണ്ട് നല്ല കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. ഭയങ്കര ചൂടാട്ടോ, മാക്സിമം എല്ലാ സ്ഥലവും നമ്മൾ കവർ ചെയ്തിട്ട് പോകാൻ പറ്റുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല മാത്രം. നൈസായിരുന്നു, ഇഷ്ടപ്പെട്ടു. ബാക്കി നമുക്ക് എയർപോർട്ടിൽ എത്തിയാൽ നമുക്ക് 8:30 നമ്മൾ എത്തും, ബ്ലോക്ക് ഇല്ലെങ്കിൽ എന്തായാലും നോക്കാം. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ബർഗറൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്ക് 8:30 ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഭക്ഷണത്തൊക്കെ ഇരുന്ന് ഇത് റിലാക്സ് ആവാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ സമയം, നമ്മൾ വന്നിട്ട് കുറേ സമയം ഇട്ടാ, അപ്പോൾ അവർ 8:04 തുറന്നില്ല. അപ്പം നമ്മൾ അവിടെ തന്നെ കുറേ സമയം ഇപ്പുറത്ത് കുറേ സമയം നിന്ന് മറ്റേ ആൾക്കാർക്ക് സീനാക്കി. കാര്യം അവർക്ക് അത് ഓപ്പൺ ചെയ്ത് തരാവുന്നതേ ഉള്ളൂ, നമുക്ക് അവിടെ ജസ്റ്റ് ഇരിക്കാനല്ല. പക്ഷെ അവർ ഓപ്പൺ ചെയ്ത് തന്നില്ല. എന്നിട്ട് ഒരു പെണ്ണ് പോയിട്ട് എന്തൊക്കെയോ രണ്ട ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചെക്കിങ്. എൻ്റെ ബാഗിന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പം ഞാൻ ഷേവിങ് സെറ്റ്, അതായത് റേസേഴ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടുന്ന് അവരതൊക്കെ എടുത്ത് കളഞ്ഞ്, അവരോട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വരുമ്പോൾ അതൊക്കെ കാണും. കാരണം ലണ്ടനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല, ഭയങ്കര സെക്യൂരിറ്റി ചെക്കാണ്. അപ്പം ഒരു പെണ്ണുണ്ടായിരുന്നു, എന്നിട്ട് അവിടെ എന്തോ സീനാക്കി ടോൾ ഇനി ഫ്ലൈറ്റ് കയറ്റിയിട്ടില്ല. അവളിപ്പോഴും അവിടെ തന്നെയാണത്, അവളെ കയറ്റോ എന്നറിയില്ല, അവളിപ്പോഴും അവിടെ തന്നെയാണ്. നമ്മളിതാ ഞാനിതാ കയറാൻ പോകുന്നതാണ്.
ഇന്ന് ഫ്രണ്ടാകട്ടെ ചൊൽവാകട്ടെ നോക്ക എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മള് ഈജിപ്തിനോട് ബൈ ബൈ പറഞ്ഞ് പോവാണ് ഗൈസ്. അപ്പോ ഇരുന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നമ്മളെ സീറ്റിൽ ഇരുന്നിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വെച്ചു, എല്ലാം സെറ്റായി. ഇനി നമ്മുടെ സീറ്റിന് അപ്പുറത്ത് ആരാന്ന് അറിയില്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാന്ന്. ഇന്നും ഒരു തള്ളിപ്പൊടി വിൻഡോ കിട്ടിയത്, ഇവിടെ ഇല്ല, ഇവിടെയും ഇവിടെയും ഉള്ളത്, എന്താ പറയില്ല. അപ്പം അങ്ങനെ അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കറിയില്ല മറ്റോട് വരുമോ എന്നുള്ള കാര്യം. ബാക്കിലില്ലല്ലോ, ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കൂടെ മാത്രമല്ല ആൾക്കാർ കയറുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ്.